നമസ്കാരം. നാർക്കോട്ടിക് ജിഹാദ് പരാമർശത്തിൽ പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിന് പിന്തുണയുമായി ബിഷപ്പ് ഹൗസിന് മുന്നിൽ വൻ റാലിയാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ബിഷപ്പിനെതിരെ പ്രതിഷേധമുയരുന്ന സാഹചര്യത്തിലാണ് വിവിധ സംഘടനകൾ പിന്തുണ പ്രഖ്യാപിച്ച് ബിഷപ്പ് ഹൗസിന് മുന്നിലെത്തിയിരുന്നത്. വിവിധ ക്രൈസ്തവ സംഘടനകൾ, പി സി ജോർജ്, ബി ജെ പി പ്രവർത്തകർ, കത്തോലിക്ക കോൺഗ്രസ് പ്രവർത്തകർ എന്നിവർ പിന്തുണയറിയിച്ച് എത്തി. ബി ജെ പി നേതാക്കളായ എൻ ഹരി, നോബൽ മാത്യു എന്നിവർ പങ്കെടുത്തിരുന്നു. പി സി ജോർജാണ് യോഗം ഉദ്ഘാടനം ചെയ്തത്. ഇന്നലെ തന്നെ കത്തോലിക്ക സഭയുടെ ജാഥയും നടന്നു. പാലാ രൂപത സഹായമെത്രാനും പിന്തുണയുമായി രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ ദീപിക ദിനപത്രത്തിലും ബിഷപ്പിനെ പിന്തുണച്ച് ലേഖനം പ്രസിദ്ധീകരിച്ചു. ബിഷപ്പിനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ അനുവദിക്കില്ലെന്ന സന്ദേശം തന്നെയാണ് കത്തോലിക്ക സഭയും നൽകുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ബിഷപ്പിന്റെ പ്രസ്താവനയ്ക്കെതിരെ മുസ്ലിം സംഘടനകൾ പ്രതിഷേധ ജാഥ നടത്തിയിരുന്നു. ഒരു പ്രത്യേക സമൂഹത്തിന് മേൽ കരിനിഴൽ വീഴ്ത്തുന്നതാണ് ബിഷപ്പിന്റെ പ്രസ്താവനയെന്നും ഒപ്പം കേരളത്തിൽ മതസൗഹാർദ്ദം തകർക്കാൻ മാത്രമാണ് ഇത് സഹായകമാവുകയെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. ചേരിതിരിവുണ്ടാക്കുന്ന പ്രസ്താവനകൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ നടത്തരുതെന്നും നാർക്കോട്ടിക് ജിഹാദ് എന്ന വാക്കുപോലും ആദ്യമായി കേൾക്കുകയാണെന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഷയത്തിൽ നടത്തിയ പ്രതികരണം. എന്താ അല്ലേ, കേരളത്തിൽ ലവ് ജിഹാദിനൊപ്പം നാർക്കോട്ടിക് ജിഹാദും നടപ്പിലാക്കുവാൻ പ്രത്യേക സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും അതിനാൽ കത്തോലിക്ക വിശ്വാസികൾ കരുതിയിരിക്കണമെന്നുമായിരുന്നു ബിഷപ്പിന്റെ പ്രസ്താവന. ഇപ്പോഴും ശക്തമായ പിന്തുണ അറിയിച്ചുകൊണ്ട് പലരും മുൻപോട്ട് വരുന്നുണ്ട്. കെ സുരേന്ദ്രൻ, വി മുരളീധരൻ, സന്ദീപ് വാര്യർ, സന്ദീപ് വചസ്പതി, പ്രകാശ് ബാബു തുടങ്ങിയവർ കഴിഞ്ഞ ദിവസങ്ങളിൽ പിന്തുണ അറിയിച്ചിരുന്നു. ഇപ്പോഴിതാ യുവമോർച്ചയുടെ പുലിക്കുട്ടി, യുവമോർച്ച ദേശീയ സെക്രട്ടറി അനൂപ് ആന്റണി പിന്തുണ അറിയിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് പിന്തുണ അറിയിച്ചിരിക്കുന്നത്. ആ കുറിപ്പ് ഇങ്ങനെയാണ്: കല്ലറങ്ങാട്ട് പിതാവിനൊപ്പം. ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ് എന്ന യാഥാർത്ഥ്യങ്ങൾ ചൂണ്ടിക്കാട്ടി പാലാ രൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഉന്നയിച്ചത് ഒരു സാമൂഹ്യ വിപത്തിനെക്കുറിച്ചുള്ള ആശങ്കയാണ്. ലക്ഷ്യം മതവ്യാപനവും അമുസ്ലിങ്ങളുടെ നാശവുമാവുമ്പോൾ അതിന് സ്വീകരിക്കുന്ന മാർഗങ്ങൾ പല രൂപങ്ങളും ഉണ്ടാവാം. അത്തരം രണ്ട് മാർഗങ്ങളാണ് ഇന്ന് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും. അടുത്ത കാലത്തായി കേരളത്തിൽ പിടികൂടുന്ന മയക്കുമരുന്നുകളുടെ ബാഹുല്യം ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നൂറുകണക്കിന് കിലോ കഞ്ചാവും കോടികൾ വില വരുന്ന മയക്കുമരുന്നുകളും എവിടെ നിന്നാണ് എത്തുന്നത്? ഹിന്ദു ക്രിസ്ത്യൻ യുവാക്കൾക്കിടയിൽ മയക്കുമരുന്ന് എത്തിക്കുന്ന സംഘങ്ങൾ ആരാണ്? ഇവ അന്വേഷിച്ച് കണ്ടെത്തിയാൽ കല്ലറങ്ങാട്ട് പിതാവ് പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണെന്ന് തെളിയും. ഇത്തരം കേസുകളിൽ പിടിക്കപ്പെടുന്നവർക്ക് തീവ്രവാദ ബന്ധമുണ്ടോ എന്ന് കൂടി അന്വേഷിക്കണം. പക്ഷേ പിണറായി സർക്കാർ അങ്ങനെ ഒരു അന്വേഷണത്തിന് മുതിരാൻ സാധ്യതയില്ല. കാരണം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ലവ് ജിഹാദിനിരയായ എത്രയോ ഹിന്ദു ക്രിസ്ത്യൻ കുടുംബങ്ങളെയാണ് നമുക്കിന്ന് സമൂഹത്തിൽ കാണാൻ കഴിയുക. കേരളത്തിൽ പെൺകുട്ടികളെ വശീകരിക്കാനായി അവർ സ്വീകരിക്കുന്ന ഒരു മാർഗമാണ് അവരെ മയക്കുമരുന്നിന് അടിമകളാക്കുക എന്നുള്ളത്. അടുത്തിടെ എൻ ഐ യുടെ പിടിയിലായ മിസ്ഹാ സിദ്ദിഖ്, ഷിഫ ഹാരിസ് എന്നിവർ എൻ ഐ യ്ക്ക് നൽകിയ മൊഴികൾ ഈ ആരോപണത്തെ ന്യായീകരിക്കുന്നവയാണ്. പാലാ ബിഷപ്പ് പറഞ്ഞത് ക്രിസ്ത്യൻ പെൺകുട്ടികളെ നാർക്കോട്ടിക് ജിഹാദിന് ഇരയാക്കുന്നുവെന്നാണ്. പാലാ രൂപതയും കല്ലറങ്ങാട്ട് തിരുമേനിയും മതനിരപേക്ഷ നിലപാട് എക്കാലത്തും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളതാണ്. ഒരു വലിയ വിപത്തിനെ ചൂണ്ടിക്കാട്ടാൻ പിതാവ് ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിന് പിന്തുണ നൽകാനാണ് കേരളത്തിലെ പൊതുസമൂഹവും രാഷ്ട്രീയ പ്രവർത്തകരും മുന്നോട്ട് വരേണ്ടത്. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് അവസാനിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.